എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും സി ഡി വ്ളോഗിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സി ഡി ഇസ് ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വ്യത്യസ്തനായിട്ടുള്ള ഒരു കർഷകനെയാണ്. മരുഭൂമിയിൽ പൊന്നു വിളയിക്കുന്ന അപ്പച്ചൻ ചേട്ടൻ, എൻ ആർ സിറ്റി, രാജാക്കാട് എൻ ആർ സിറ്റി സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൃഷിരീതികൾ നാം എല്ലാം പാഠമാക്കേണ്ടതാണ്. സമ്മിശ്ര കൃഷിയുടെ രാജകുമാരനാണ് അദ്ദേഹം. ഇപ്പോഴും 72 വയസ്സുള്ള നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ, അപ്പച്ചൻ ചേട്ടൻ്റെ കൃഷിയിടങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കൃഷിയുടെ ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പച്ചൻ ചേട്ടൻ്റെ കൃഷിയിടങ്ങളിൽ ഏറ്റവും പ്രധാനമായുള്ള കുരുമുളകാണ്. കുരുമുളക്, ഏലം, കൊക്കോയുണ്ട്, ഗ്രാമ്പുണ്ട്, ജാതിയുണ്ട്, ഭക്ഷ്യ വിളയായിട്ടുള്ള കപ്പയുണ്ട്, മരച്ചീനി കപ്പയുണ്ട്, അതുപോലെ തന്നെ ചീനിക്കിഴങ്ങ്, അത്തരത്തിലുള്ള എല്ലാ കൃഷിയും, പിന്നെ മത്സ്യകൃഷിയുണ്ട്. വ്യത്യസ്തനായിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് അപ്പച്ചൻ ചേട്ടൻ. നമ്മളിന്ന് പ്രധാനമായിട്ടും നമ്മൾ പാഠമാക്കേണ്ടത് ഹൈറേഞ്ചിൽ നിന്ന് പടിയിറങ്ങിയ കുരുമുളക് എങ്ങനെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഒരു കേടും കൂടാതെ ആദായകരമായിട്ട് ഈ കുരുമുളകിൽ നിന്ന് ആദായം ഉണ്ടാക്കുക എന്ന് അപ്പച്ചൻ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ എപ്പിസോഡ് കുരുമുളക് കൃഷിയെ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും പ്രാധാന്യം കൊടുത്തുള്ള എപ്പിസോഡാണ് നമ്മളിന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പച്ചേട്ടൻ കുടിയേറ്റ കർഷകനാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് അപ്പച്ചേട്ടനെ കാണുന്നതാണ്. അബ്രഹാം പരവരാഗത് എന്നാണ് അപ്പച്ചേട്ടൻ്റെ യഥാർത്ഥ പേര്. പക്ഷേ ഈ പ്രിയപ്പെട്ട നാട്ടുകാർ, അപ്പച്ചൻ ചേട്ടനെ അറിയുന്ന നാട്ടുകാർ, അപ്പോൾ അപ്പച്ചൻ ചേട്ടൻ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഈ അബ്രഹാം പരവരാഗത് എന്ന് കൂടുതൽ ആൾക്കറിയില്ല. ഏതെങ്കിലും പ്രിയപ്പെട്ട അപ്പൻ ചേട്ടനെ സി ഡി വ്ളോഗിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പൻ ചേട്ടൻ, അത് എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഹൈറേഞ്ചിൽ നിന്ന് കൊടിക്കൃഷി അപ്രത്യക്ഷമായി, ഏതായാലും നാട് കടന്നു. ഇപ്പോൾ എല്ലാവിടുന്നും, എല്ലാ സ്ഥലങ്ങളിലും കൊടികൾക്ക് രോഗമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമായിരുന്നു കൊടിക്കൃഷി. ഇപ്പം കൊടിക്കൃഷിയില്ല. പക്ഷേ ഞങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് സ്കൂളിലൊക്കെ പോകുന്ന കാലം തൊട്ട് അപ്പച്ചേട്ടൻ കാണും. അപ്പച്ചേട്ടൻ്റെ കൃഷിരീതി ഇപ്പോഴും തുടർന്ന് വരുന്നത്. കേടിക്ക് ഒരു രോഗമില്ല അപ്പച്ചേട്ടൻ. എപ്പോഴും അന്നും അപ്പച്ചൻ ചേട്ടൻ, അപ്പച്ചേട്ടൻ മുറ്റത്ത് പനമ്പിൽ കൊടി മുളക് ഉണക്കാൻ, ഇപ്പോഴും അതുപോലെ തന്നെ തുടർന്ന് വരും. ഒരു കൊടികൾക്കും കുരുമുളക് പൊടിക്കും ഒരു രോഗമില്ല. അപ്പോൾ അപ്പച്ചേട്ടൻ ചെയ്തു വരുന്ന ഒരു രീതി, ഇത് സംരക്ഷിക്കുന്ന ഒരു രീതി, അത് സാധാരണ കർഷകർക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അറിയാനൊരു താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കൃഷിക്കാർക്ക് അതൊരു ഗുണമാണ്. അതോടൊപ്പം നമ്മുടെ ഹൈറേഞ്ച് വീണ്ടും രക്ഷപ്പെടണം. അപ്പോൾ അപ്പച്ചൻ ചേട്ടൻ ചെയ്തു വരുന്ന ഈ കൊടിയുടെ സംരക്ഷണമെന്നുള്ള ലളിതമായ മെത്തേഡ്, അത് നമ്മുടെ പ്രേക്ഷകർക്കും പുതിയ കൃഷിക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് അപ്പൻ ചേട്ടൻ ഒന്ന് പറഞ്ഞു തരണം. അതിന് വേണ്ടിയിട്ടാണ് അപ്പൻ ചേട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. കുരുമുളക് കൃഷിയെ പറ്റി പറയുമ്പോൾ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് മണ്ണ് ജല സംരക്ഷണത്തെ പറ്റിയാണ്. മണ്ണും ജലവും സംരക്ഷിച്ച് മണ്ണ് നന്നായെങ്കിലേ കൃഷി നന്നാവുകയുള്ളൂ. അപ്പോൾ അതിന് ആദ്യം മണ്ണ് നന്നാക്കാനുള്ള പ്രാരംഭ നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അടിസ്ഥാനം മണ്ണ് നന്നാക്കലാണ്. മണ്ണ് നന്നായാലേ കൃഷി നന്നാവുകയുള്ളൂ. അതിനെന്ത് ചെയ്യാൻ കഴിയും ചേട്ടാ? അത് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ഈ മണ്ണ് ജലം സംഭരിക്കുക, മണ്ണ് സംരക്ഷിക്കുക. മണ്ണ് സംരക്ഷിക്കാനായിട്ട് മണ്ണിൽ ചെരുവ് കുറവുള്ള സമയത്ത്, കൂടുതൽ ചെരുവുള്ളിടത്ത് നമ്മൾ നീർക്കുഴി കുത്തുകയോ കയ്യാലുമൊക്കെ ചെയ്താൽ, കയ്യാല വെക്കാം, നീർക്കുഴി കുത്തിയാൽ അവിടെ ഇടിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെരുവ് കുറഞ്ഞ സ്ഥലങ്ങളിൽ നീർക്കുഴി കുത്തുക, പിന്നെ ജൈവവേലി കിട്ടുക, പുല്ല് കയ്യാലും ഉണ്ടാക്കുക, ജൈവവേലി പുല്ല് കയ്യാലും ഉണ്ടാക്കുക. കല്ല് ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇളക്കാലൊക്കെ ഉള്ള നമുക്ക് പൊട്ടിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളതാണ് കല്ലുകയാല് വെക്കുക. എന്നിട്ട് നമ്മുടെ മഴവെള്ളം ഓടിപ്പോകുന്ന വെള്ളത്തെ പിടിച്ചു നിർത്തി ഇരുത്തി കിടത്തി നമുക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം വേണം. അതായത് മഴ പെയ്താൽ മണിക്കൂറുകൾ നമ്മുടെ മേൽ മണ്ണിലെ വളക്കൂറുള്ള മണ്ണും വെള്ളവും അറബിക്കടലിൽ ചേരും. അത് നമ്മൾ പിടിച്ചു നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മളാണ് ഈ മണ്ണ് കയ്യാല, കല്ല് കയ്യാല, നീർക്കുഴി എല്ലാം നോക്കുന്നത്. അപ്പം ഓടിപ്പോകുന്ന വെള്ളത്തെ നമ്മൾ കയ്യാല് കെട്ടിയാൽ അവിടെ പിടിച്ചു നിർത്തി, കുഴികളിൽ എഴുതിയാൽ അവനെ ഇരുത്തി കിടത്തി നമുക്ക് ഉപയോഗിക്കാം. ആദ്യപടിയാണ് ഞാൻ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ കൊടിക്കൃഷിയൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 1-2 വർഷക്കാലം മാത്രം അല്പം ചൂടൊക്കെ ഇളക്കി ഇച്ചിരി വളമൊക്കെ ഇട്ടൊക്കെ പിന്നെ വേറോട്ടം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമി കിളക്കേണ്ട ആവശ്യമില്ല. പൂമ്പാറിലെ കിളക്കേണ്ട ആവശ്യമില്ല. കളകളെല്ലാം കൂടെ വെട്ടി വളവിടുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇതിനെ ചെയ്യേണ്ടത് പഴയ കാരണന്മാരുടെ രീതിയിൽ തന്നെ ചാണകം, ചവർ, ചാരം ഇങ്ങനെയുള്ള ഇവകൾ ഉപയോഗിക്കുക. പിന്നെ ഇപ്പം നമുക്ക് കിട്ടാനുള്ള ജൈവവളമായിട്ടുള്ള വേപ്പം പിണ്ണാക്ക്, ആ വേപ്പുണ്ണാക്ക് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ലതാണ്. അത് കീടത്തിനെയും ബാധിക്കും, പിന്നെ സംരക്ഷിക്കും, പ്രതിരോധിക്കും, വളവ് വായിക്കും. അപ്പം വളവിടുന്ന സമയത്ത് നമ്മൾ പള്ളയാണ് പിന്നെ പറമ്പിലെ കൊടിച്ചോട്ടി പള്ളയാണെങ്കിലും പള്ളയ്ക്കകത്ത് വളം തൂളി വെച്ചിട്ട് കള വെട്ടി ഈ ഇത് മുട്ട് മൂടുക. പിന്നെ നമ്മൾ
എരം പറക്കുന്ന സമയത്ത് ഷെയ്ഡ് നേരി സമയത്ത് വിട്ടതും കുടിച്ചോട്ടിൽ റൗണ്ടിൽ ഇടുക, മുരിക്കിന്റെ തലപ്പി എത്തുന്നതും അതും കുടിച്ചോട്ടിൽ റൗണ്ടിൽ ഇടുക. അപ്പം പിന്നെ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെറിയ ചെറിയ ഈ കീടങ്ങളുണ്ടാകാറുണ്ട്. കീടങ്ങളുണ്ടാകുന്ന അതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഈ ധൃതവാട്ടം എന്ന് പറഞ്ഞൊരു ഏറ്റവും ഭീഷണി ധൃതവാട്ടമാണ്. ധൃതവാട്ടം, ആ ധൃതവാട്ടത്തിന് ബോഡോമിശ്രം കാലവർഷം ആരംഭിക്കുമ്പോഴും കാലവർഷം തീരുന്ന സമയത്ത് രണ്ടു പ്രാവശ്യം ബോഡോമിശ്രം അടിച്ചു. മെയ് ജൂൺ മാസം തുടങ്ങുന്ന സമയത്ത് കാലവർഷത്തിന്റെ ആരംഭവും കാലവർഷം തീരുന്ന സമയത്ത് രണ്ടു പ്രാവശ്യം ഉപയോഗിക്കണം. പിന്നീട് കുമ്മായി ഇട്ടുകൊടുക്കും. കുമ്മായി നമ്മുടെ മണ്ണിന്റെ പിഎച്ച് നിയന്ത്രിക്കാനായിട്ട് കുമ്മായമാണ്. അത് ഒരു കിലോ കുമ്മായി ഇടണമെന്നാണ് പറയുന്നത്. ഒരു കിലോ ഇല്ലൊരു അരക്കിലോ കുമ്മായി എങ്കിലും എല്ലാ വർഷവും ഇട്ടുള്ളൂ. അത് രണ്ടു തവണയായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അത് നല്ല. അത് ഈ പറഞ്ഞാൽ കാലവർഷം ആരംഭിക്കുമ്പോഴും തീരുന്ന സമയമാകുമ്പോഴത്തേനും ആണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വെബ്ബുമുണ്ടാക്ക്. അപ്പം അപ്പച്ചേട്ടൻ പറയുന്ന ഒരു കാര്യം, ഒരു വലിയൊരു സന്ദേശമാണ് ഈ ഹൈറേഞ്ചിൽ നിന്ന് ഏറ്റവും ഭീഷണി അല്ലെങ്കിൽ കൊടിയുടെ ക്യാൻസർ എന്ന് പറഞ്ഞ മാരക രോഗം ദ്രുതവാട്ടം തന്നെയായിരുന്നു. അതിന് പരിഹാരം എന്നുള്ളത് ബോഡോമിശ്രം തന്നെയാണ് അല്ലേ? പിന്നെ സി ഒ സിയുടെ ഒരു കാര്യം പറയുന്നുണ്ടോ അപ്പച്ചേട്ടാ? അതെങ്ങനെയാണ്? സി ഒ സി ഒഴിച്ചു കൊടുത്താൽ ഈ കൊടിക്ക് ചൂടില് വേരി ജീജല് മറ്റുള്ള കാര്യങ്ങളുണ്ടാകുന്നതിന് സി ഒ സി നല്ലതാണ്. നല്ലതാണല്ലേ? അത് അപ്പച്ചേട്ടൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്? സി ഒ സി ഉപയോഗിക്കാറുണ്ട്, കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കുടിക്ക് വരുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഊരൻ എന്ന് പറഞ്ഞത്. ഊരൻ പ്രധാന രോഗമാണ്. നീരുറ്റി കുടിക്കുന്നത്? ആ, നീരുറ്റി കുടിക്കുന്നത്. അത് രണ്ട് സൈസ് ഉണ്ട്, കറുത്തതുകൊണ്ട് വെളുത്തതുകൊണ്ട്. ഓ ശരി ശരി ശരി. അപ്പം അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ഈ പറഞ്ഞാൽ രണ്ട് തവണ ഈ ബോഡോ റോഗർ അടിക്കും. റോഗർ അടിക്കണം. ആദ്യം ഒന്നടിച്ചു കഴിഞ്ഞാൽ ഒരു 15-22 ദിവസിക്ക് ഒന്നുകൂടെ അടിക്കും. എങ്കിലേ ഇത് ഈ റോഗറിന് ആദ്യം അടിക്കുമ്പം ഈ ഉള്ള ഈ ജീവനുള്ള ഇതെല്ലാം ചത്തുപോകും. കുറെ അത് കഴിഞ്ഞ് ഇതിന്റെ മുട്ടയിരിക്കും. മുട്ട വിരിഞ്ഞ് പിന്നെ ഇത് വരുമ്പം അത് പോകാനാണ് 10-15-22 ദിവസം ഒന്നുകൂടെ അടിക്കുന്നത്. അങ്ങനെ രണ്ട് പ്രാവശ്യത്തെ മരുന്ന് അടിച്ചാൽ ആ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാം. പ്രയോഗിച്ചിട്ട് 20 ദിവസം പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ ഇത് തിരി ഇട്ട് കഴിഞ്ഞ് വെള്ളത്തിരി മാറി കഴിയുമ്പോൾ വേണം. വെള്ളത്തിരി നിൽക്കുന്ന സമയത്ത് അടിച്ചാൽ ഇതൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോയി പോകും. ഒന്നെങ്കിൽ തിരി ഇടുന്നതിന് മുമ്പ് വേണം. തിരി ഇടുന്നതിന് മുമ്പ് നമുക്കറിയാമല്ലോ ഊരനുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബോഡോമിശ്രാണല്ലോ അടിക്കുന്നത് അങ്ങനെയാണ്. ഇത് തിരിയൊക്കെ ഇച്ചിരി ആയിട്ടാണ്. പിന്നെ കേട് വരുമ്പോൾ അങ്ങനെ നോക്കാറില്ല. ഞാനേ ചെയ്തു വിടുന്നത്, ചെയ്തു വിടേണ്ടത്. ഓ ശരി ശരി. പിന്നെ ഒരു പുതിയ മെത്തേഡ് ഉള്ളതെന്നു വെച്ചാൽ കൊടികളുടെ ചുവട്ടിൽ കൂടെ കൊടി പുതിയ മണ്ണ് പുതുമണ്ണ് ഇട്ട് കൊടുത്താൽ നമ്മളൊരു ചാണകം ഇടുന്നതിന്റെ ഫലം ചെയ്യും. റൗണ്ടില് അതിന്റെ കാണണമെങ്കിൽ ഇതാണ് ചെയ്തേക്കുന്നത്. ഇതിന് ഈ മണ്ണിന് റൗണ്ടി നിരത്താനുള്ളതാണ്. പുതുമണ്ണ് ഇട്ട് കൊടുത്താൽ അത് ഒരു വളവിടുന്നതിന്റെ ഗുണം ചെയ്യും. നമ്മൾ മണ്ണ് കിളയ്ക്കുന്നില്ല. അപ്പൊ ഇതുപോലെ പുതുമണ്ണ്, അപ്പൊ ഈ പുതുമണ്ണ് നമുക്ക് കിട്ടാനൊക്കെ എളുപ്പമാണ്. മണ്ണ് കിട്ടാനുള്ളിടത്ത് ഉള്ളിടത്ത് ഈ വീടിന്റെ തറയുടെ മണിയൊക്കെ എളുപ്പമുണ്ട് കിട്ടാനുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇടുന്നത് നല്ലതാണ്. നല്ലതാണ്. മേൽമണ്ണ് തന്നെ ഉപയോഗിക്കണം. പുതുമണ്ണ് പുതുമണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പുതുമണ്ണ് നമ്മൾ ഇടിച്ചെടുക്കുന്നില്ല. പുതുമണ്ണ് പുതുമണ്ണ് എന്ന് പറയാം. ഇട്ട് കൊടുത്താൽ പുതുമണ്ണ് ചുമന്ന മണ്ണുമാണ്. ശരി. അപ്പൊ ഞാൻ അനുഭവത്തിൽ അപ്പൊ ചാണകം ഇടുന്നതിന് അതേപോലെ തന്നെ ഒരു പ്രയോജനം, അതേപോലെ തന്നെ പ്രയോജനം. നിങ്ങൾക്ക് കണ്ടിട്ട് കാണും, ഞാൻ വീടിന് പേരെ തറയെടുത്ത സമയത്ത് ആ മണ്ണെല്ലാം കൂടെ വലിച്ചു തള്ളി വിട്ടെടുത്ത് നിന്ന പഴുത്ത കൊടികളെല്ലാം നല്ല സൂപ്പറായിട്ട് കയറി. സൂപ്പറായിട്ട് പുതുവണ്ണം വീണാൽ എന്തുണ്ടോ, പുതുവണ്ണം വീഴുന്നിടത്ത് ഏലമായാലും എന്ത് കൃഷിയാലും ചെയ്യുക. പുതുവണ്ണം ഇട്ട് കൊടുത്താൽ എന്തിനായാലും വളത്തിന്റെ ഒരു ഗുണം ചെയ്യും പുതുവണ്ണ. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വേറൊരു സംശയമുണ്ട്, ഇതിന് നടീൽ തുടങ്ങിയ ഒരു കാര്യങ്ങൾ ലളിതമായിട്ടൊന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് നടണം? ഇതിന്റെ വള്ളി ശേഖരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ തവാരണയാണെങ്കിൽ അങ്ങനെ തയ്യാണെങ്കിൽ അങ്ങനെ അതിന്റെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് വെറും പുലിമാടായിരുന്നു, മരുഭൂമിയായിരുന്നു. ഇതിനകത്ത് ഞാൻ ഇത്രയും പിടിപ്പിച്ചാന്ന് വെച്ചാൽ കുഴിയെടുത്ത് അന്ന് എനിക്ക് കന്നേലി വെള്ളത്തിലൊക്കെ ഇഷ്ടം പോലെ 5-6 കന്നേലി ഉണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു. ഈ കോഴിക്കാഷ്ടവും ഈ കന്നേലിയുടെയും ഇതെല്ലാം ചാണകം കലക്കി ഒഴിച്ചും ചാണകം ഇട്ടുമാണ്. കുഴിയെടുത്ത് ചാണകവും ഇട്ട് കുമ്മായി ഇട്ട് പിന്നെ ഈ അന്നത്തെ രീതിക്ക് കീടനാശിനിക്ക് എന്തെങ്കിലും ഒരു അല്പം ദൂടെ ഒഴിക്കുകയാണ്. മുരിക്കാലിന് കേടുവരായിരുന്നു. എന്തെങ്കിലും ഇട്ടിട്ട് മുരിക്കാൽ ഇട്ടിട്ട് ആ സമയത്ത് ഞാൻ ചെയ്താൽ ഇതിപ്പോ ഇതിനകത്തൊരു മരവും ഇല്ലാത്ത ചുമ്മാ പുലിമാടായിരുന്നു. ആ കൊടി ഇട്ട് കഴിഞ്ഞാൽ ആ കൊടിച്ചോട്ടി കൂടെ ഈരണ്ടി ചക്കൂരു കിട്ടും. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കേസാണ്. ഇപ്പൊ പ്ലാവുന്തോട്ടമായി, ഏലത്തോട്ടമായി, സൂപ്പർ ഏലത്തോട്ടമായി. അപ്പൊ ഈ പ്ലാവ് വളർന്നു വന്നാൽ നമുക്ക് കൊടിക്ക് അഥവാ ഇനി ഇട്ടേക്കുന്ന കാല് താങ്ങാലും മോശമാണെങ്കിലും ശരി, ആ മുരിക്കിന്റെ ചൂടിന് ഒരു കൊത്തും കൊടുത്ത് ഈ മരത്തേലോട്ട് വെച്ച് കെട്ടി സംരക്ഷിച്ചു മുരിക്കും പൊക്കോളും. അപ്പം അത് ആ മുരിക്ക് നമ്മുടെ വളം വലിക്കുകയില്ല. പ്ലാവിന്റെ ചവറ് വീണാല് ഇഷ്ടം നല്ല വളമാണ്. പിന്നെ പ്ലാവ്
ഈ മേവലിന്റെ വളം വലിക്കുകയല്ല, പ്ലാവിന്റെ വേര് അകലെ പോവുകയാണ്. മറ്റുള്ള മരത്തെ കഴിഞ്ഞും നല്ലതാണ്. ജലം ശേഖരിക്കും പറയുന്നുണ്ട് കൂടുതൽ. ജലം ശേഖരിക്കും, ഇലയിലൊക്കെ ജലം ശേഖരിക്കും. ഏത് വേനൽക്കും തണലും ഉണ്ട്. പിന്നെ ഇതിന്റെ ഇല ഏറ്റവും ഫസ്റ്റ് വളവാണ്. അത് പ്ലാവിന്റെ ചുവട്ടിൽ നമ്മൾ നോക്കിയാൽ പ്ലാവിന്റെ ചുവട്ടിൽ ഒരു ചീനി നിന്നാലും ശരി, അത് അത് എരച്ചടിച്ച് കഴിയും. അതാണ് പ്ലാവിന്റെ ഇത്. അങ്ങനെയാണ് ഞാൻ ഇത് മുഴുവൻ ഇപ്പം ഏലത്തോട്ടവും കൊടുത്തോട്ടും ആക്കി എടുത്തേക്കുന്നത്. ഈ കൊടുത്തോട്ടം എന്ന് പറഞ്ഞാൽ അത് മുരിക്ക് വളരെ കുറവാണ്. മുഴുവൻ പ്ലാവാ. അപ്പൊ ആ മണ്ണും നന്നായി. അപ്പൊ ഈ മുരിക്കൊക്കെ വളർന്നു വന്ന് പിന്നെ കേടാകുന്ന സമയത്ത് ആ താങ് അടുത്ത് പ്ലാവയിലേക്ക് നമ്മൾ വാങ്ങി നിർത്തുക. അതല്ല, പ്ലാവ് നന്നായി വന്നാലും മുരിക്ക് മോശമാണ്. ആ മുരിക്കിന്റെ ജോലി അങ്ങാവശ്യത്തിൽ ഒരു കൊത്തു കൊടുത്ത് ഇഞ്ഞോട്ട് പയ്യെ ചായച്ച് വെച്ച് കെട്ടി. അപ്പൊ അന്ന് തൊട്ട് ഈ ഒരു കൃഷി രീതിയാണ് അപ്പച്ചേട്ടൻ അനുവർത്തിച്ച് വരുന്നത്. ബോഡോ മിശ്രം, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുന്ന ആ ഒരു തത്വം. പിന്നെ ചാണകം, ചാണകമാണ് ഏറ്റവും മിക്കവാറും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ചാണകവും ചവറും. അപ്പൊ മനസ്സിലുള്ളതും എപ്പോഴും ഈ പാരമ്പര്യ ഒരു കൃഷി രീതി തന്നെയാണ് സമന്വയിപ്പിച്ച് കോർത്തിണങ്ങിക്കൊണ്ടാണ് ഈ വിജയം പോകുന്നതാണ്. പിന്നെ നമ്മളിപ്പോഴത്തെ രീതിയിൽ അമിതമായിട്ടും ഈ രാസവളവും രാസകീടാദിനി ഉപയോഗിച്ചാൽ നമ്മുടെ മണ്ണ് മരിക്കുവാണ്. നമ്മളും മരിക്കുവാണ്. അപ്പൊ നമ്മളിപ്പം മരിക്കാറായ മണ്ണിൽ മരിക്കാറായ മനുഷ്യനാണ് ഇപ്പം ജീവിക്കുന്നത്. നല്ല ശുദ്ധവായുവും നല്ല ശുദ്ധമായ വിഷമില്ലാത്ത ഭക്ഷണവും കഴിച്ചാൽ മനുഷ്യന് ആരോഗ്യമുണ്ട്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മുഴുവൻ വിഷമയമായ ഭക്ഷണങ്ങളും പിന്നെ വെള്ളവും വായുവും ഒക്കെയാണ്. അപ്പൊ അപ്പച്ചൻ ചേട്ടൻ പ്രധാനമായിട്ട് ഈ റോഗറിന് വേണ്ടിയിട്ട് ചെറിയൊരു കീടനാശിനി ഡോസ് കുറച്ച് ഉപയോഗിക്കുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാം ജൈവ കൃഷി രീതിയാണ്. എല്ലാം ജൈവ കൃഷി തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാരണവശാലും കേടും രോഗങ്ങളും ഉണ്ടാകുന്നില്ല. ഇപ്പൊ തന്നെയാണ് നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പിന്നെ ജൈവവും വളവും പിന്നെ കീടനാശിനി മരുന്നുള്ള നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളവും പിന്നെ നമ്മള് ഓറഞ്ചിന്റെ വലിയ പിന്നെ നാരങ്ങ പിഴിയുന്നതിന്റെ ബാക്കി പിന്നെ പച്ചക്കറികളുടെ അരിയുന്നതിന്റെ ഉള്ളിയുടെ ഒക്കെ ഇതെല്ലാം വളങ്ങളും കീടനാശിനിയാണ്. ഇതെല്ലാം കൂടെ ഒരു ജാറിനകത്തോട്ട് നമ്മൾ ഇന്ന് ഞാൻ ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യം വെച്ച് ഇപ്പോഴും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ഈ പൂച്ചെടിക്കും ഇതിനെല്ലാത്തിനും പച്ചക്കറിക്കും വീടും വീടിന്റെ പരിസരം എല്ലാം പൂന്തോപ്പം പൂന്തോട്ടമാണ്. പച്ചക്കറിക്കും എല്ലാം അങ്ങനെ ഉപയോഗിക്കും. എന്നിട്ട് ഒരു ഒരു ലിറ്ററിന് ഒരു പിടി ചാരവും കൂടെ കൂട്ടിയിട്ട് ആ വെള്ളത്തിന്റെ അനുസരിച്ച് ആ ചാരവും കൂടി ഇട്ട് ഇത് ഇളക്കി ഒരു രണ്ടു ദിവസം ഒന്ന് പുളിച്ചു കഴിയുമ്പോൾ അവനെ എടുത്തിട്ട് അടിക്കണമെങ്കിൽ നമ്മൾ അരിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ലൈറ്റാക്കി അടിക്കാവുള്ളൂ. കൂടുതലായാൽ പിന്നെ പച്ചക്കറിക്കും ഇതിനൊക്കെ ബാക്കി ഇതിനെല്ലാത്തിനും ചൂട് കൂടെ അങ്ങോട്ട് നോക്കി. ഈ വാഴയ്ക്കും ഈ കൊടിക്കും എല്ലാം കൊണ്ടിങ്ങനെ ഒഴിച്ചതാണ്. അപ്പൊ ഈ പരമാവധി പരമാവധി നമ്മൾ കുറയ്ക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഒരു ഓരോ നാലഞ്ച് ലിറ്റർ ഓരോ ബക്കറ്റ് ഞാൻ ഈ കുടിക്കോ കുഴിച്ചു കൊടുത്തു. ഇത് കഴിഞ്ഞ പക്ഷേ ഈ കുടിക്കോ ജലത്തിന് എല്ലാം ഒഴിച്ചതാണ്. അങ്ങനെ ഇപ്പോഴും ശരിയാക്കി വെച്ചിട്ടുണ്ടായി. നമുക്ക് ഒരു മുടക്കും ഇല്ല. തന്നെയല്ല നമ്മുടെ അടുക്കളയിലുള്ള മാലിന്യം കൂടെ കൂടി പ്രോസസ് ചെയ്യാൻ നമുക്ക് പറ്റുവാണല്ലോ. പിന്നെ ഭക്ഷണത്തിന്റെ ബാക്കിയെല്ലാം കൂടെ അതിന് വേറൊരു കമ്പോസ്റ്റ് കുഴിയായിട്ടുള്ള ഈ എല്ലാരും പൈപ്പ് കമ്പോസ്റ്റ് എന്ന് പറയും. ഞാൻ ജാറാണ് വെച്ചേക്കുന്നത്. ജാറിന്റെ അടി തുളച്ച് വെച്ച് മുടി വെച്ചേക്കുക. അതുകൊണ്ട് അവിടെ ഇപ്പൊ രണ്ടെണ്ണത്തിനകത്ത് നിറച്ചിരിപ്പുണ്ട്. ജൈവവളമായി. അത് നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പച്ചൻ ചേട്ടന്റെ ഈ വിശേഷങ്ങൾ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് നന്നാകും, നമ്മുടെ മണ്ണ് നന്നാകും, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഒരു തലമുറയുടെ എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ആ ഒരു രീതിയിൽ അടുത്ത എപ്പിസോഡും കൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. അതിന് കുഴപ്പമില്ല. എന്ത് ചോദിച്ചാലും ശരി, ഞാൻ ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനൊന്നും ഒരു വിഷയവും ഇല്ല. ഇപ്പൊ തന്നെയാലും നോക്കിയാൽ എന്റെ കൊടിച്ചൂട്ടി കൂടെ എല്ലാം മുഴുവൻ മണ്ണിരയുണ്ട്. മണ്ണിരയുണ്ടല്ലോ. മണ്ണിരയുടെ നോക്ക്, വേനൊക്കെ വന്നാലും ഇത് ഗ്രാവൽ പോലെ കിടക്കും. മഴക്കാലത്ത് നമ്മൾ ഇതിനകത്ത് ചാണകത്തിനകത്ത് നടക്കുന്നല്ലേ ഈ മണ്ണിര. മണ്ണ് മണ്ണിര പറയുന്നത് കർഷകന്റെ കലപ്പയെന്നാ പറയുന്നത്. മണ്ണിരയുള്ളടത്ത് വെള്ളം ആഴ്ന്നിറങ്ങും. വായുസഞ്ചാരം. ഈ ചെടിക്കൊക്കെ ഇത്രയും പച്ചപ്പുള്ളത് ഇതുണ്ട്. ഇത് മൊത്തം മണ്ണിരയുടെ ഇതാ. അപ്പൊ അതിനകത്ത് വെള്ളവും ഇറങ്ങിക്കോളും വായു സഞ്ചാരവും ഉണ്ടാവും. അപ്പൊ ചെടിക്കും വായു വേണോ? ഈ കോൺക്രീറ്റ് പോലെ ഉറച്ചു കിടന്ന കാര്യമില്ല. അതെ, നമ്മുടെ ഈ ഹൈറേജിലെ മണ്ണ് മിക്കാറും വേനലായി കഴിഞ്ഞാൽ കോൺക്രീറ്റ് പോലെ എല്ലായിടം തന്നെ ഉറച്ചു കിടക്കുക. പക്ഷെ അപ്പച്ചേട്ടൻ ഈ കൊടിയുടെ ചൂട് കാണുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. നല്ലൊരു പുത ഇട്ടതുപോലൊക്കെ തന്നെ. പിന്നെ നമുക്ക് നമ്മുടെ ഭാവിയിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് വെച്ചാൽ മരിക്കാത്ത മണ്ണ്, നല്ല മണ്ണ് അവന് കൊടുക്കുക. അത് അപ്പച്ചേട്ടൻ്റെ സന്ദേശമാണ്. മരിക്കാത്ത മണ്ണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക. അതാണ് ഏറ്റവും നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമയം. ഈ മരിച്ച മണ്ണിനകത്ത് കൊടുത്താൽ അല്ലേ അവന് ഒന്നും കൃഷി ചെയ്യാൻ പറ്റാതെ വരും. മണ്ണിനെ മരിക്കാതെ ജീവനുള്ളതാക്കി തന്നത് നിലനിർത്തി കൊണ്ടുപോവുക. മണ്ണ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയല്ല, ഉള്ളതിനെ സംരക്ഷിച്ചു കൊണ്ടുവരണം.
അപ്പോൾ ഒരു നമ്മുടെ മനസ്സും അതുപോലെ തന്നെ മരിക്കാതെ ഒരു മനസ്സായിരിക്കുന്നു. നമുക്ക് മറ്റൊന്ന് മരിച്ചു, അതായത് ലാഭക്കൊതി കൊണ്ട് ഈ കീടനാശിനി അമിതമായിട്ട് രാസവളം ഉപയോഗിക്കുന്നവർ അവരും മരിച്ച മനസ്സാണെന്നാണ് സാധാരണ പറയുന്നത്. മരിച്ച മനസ്സുള്ളവരാണല്ലോ, ഒരു കൃഷി ചെയ്തു അത് ഇച്ചിരി മോശം, അതിന് വില കുറഞ്ഞു, വേറൊരിടത്തിന് വില കൂടി, അപ്പോഴവനെ അത് വെട്ടിക്കളഞ്ഞിച്ച് അടുത്ത് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. മിശ്ര വിള ചെയ്യാവുന്നിടത്ത് മിശ്ര വിള ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്ഥലം ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ പലയിടത്തും പല കൃഷികൾ ചെയ്യണം. അപ്പൊ ഒന്നിനകത്ത് കിട്ടിയില്ലല്ലോ ഒന്നിനകത്ത്, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇത്രയും സ്ഥലം ഇത് കൂടി തന്നെയുണ്ട്. അപ്പൊ കൊടിക്ക് വില വന്നാലും ഇതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് കിട്ടും, തീർത്തു പോകുമല്ലോ. തീർത്തു പോകുക, ഏലത്തിന് വന്നാലും അതും കിട്ടും. ഏലത്തിന് ഏലച്ചേട്ടന് എന്തൊക്കെ വിളകളുണ്ട് അപ്പച്ചേട്ടന്റെ പറമ്പിൽ? ഇപ്പൊ എന്റെ വീട്ടില് കുരുമുളക്, ഏലം, ജാതി, ഗ്രാമ്പു, കൊക്കോ, കാപ്പി, ഇല്ലാത്ത കൃഷികളും ഒന്നുമില്ല. പിന്നെ പച്ചക്കറി, ഭക്ഷ്യവിളകള്, ചേമ്പ്, ചേന, കാച്ചില്, ചീനിക്കിഴങ്ങ്, അതുവരെയുണ്ട്. പിന്നെ വാഴ, കൊടിയുടെ ഇടക്കൂടെ ആണ് ഈ വാഴ കൃഷി. ഇതെല്ലാം മിശ്രവിളകളെല്ലാം ചെയ്തെങ്കിൽ കൊടിയുടെ ഇടയ്ക്ക്. ഏലത്തിനിടയ്ക്കൊണ്ട് കുരുമുളക് കൃഷി, ഏലത്തിലെ മരത്തുവഴി നമുക്ക് കുരുമുളക് ഇടാം. കുരുമുളക് ഇട്ടാന്ന് വെച്ചാൽ ആ അടിയിൽ കുറച്ച് കാപിടിക്കായിരുന്നു ഉള്ളൂ. അപ്പം മണ്ടയ്ക്കുള്ളൊരു ചിലപ്പോൾ നല്ല സൂപ്പറായിട്ട് കഴിച്ചോളൂ. അപ്പം അതും വലിയ മുടക്കില്ലാത്തതാണ്. ഏലത്തിന് ചെയ്യുന്ന സംരക്ഷണം കൊണ്ട് ഇവൻ കയറിപ്പോക്കും. അപ്പം ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഈ കുരുമുളക് കൃഷിക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ഏലത്തിനകത്ത് മൂത്തും കൊടി ഇടുന്നുണ്ട്. അപ്പം ചേട്ടൻ ഈ ജീവിത വിജയമൊക്കെ കുരുമുളക് കൃഷിയുടെ അടിസ്ഥാനത്തിലൊക്കെ? കുരുമുളക് കൃഷി കൊണ്ട് തന്നെ. ഏലമൊക്കെ ആയിരുന്നു പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ ഒരു 8-10 വർഷത്തിൽ കൂടുതൽ ഏലത്തിന്റെ വന്നിട്ടില്ല. അതിന് മുമ്പ് കുരുമുളകാണ്. ഈ കുരുമുളക് കൃഷി കൊണ്ട് തന്നെയാണ് എനിക്ക് 6 മക്കളുണ്ട്, 4 പെണ്ണും 2 ആണുമാ. ഇവരെ 6 പേരുടെയും പരിപാടികളെല്ലാം നടത്തിയതും ഞാൻ വീട് പണിതും വേറെ ഭൂമി മേടിച്ചതും എല്ലാം ഈ കുരുമുളക് കൃഷി കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മള് കഠിനാധ്വാനം ചെയ്യണം, ചെയ്യണം. ഇച്ചിരി എവിടെയെങ്കിലും ഇച്ചിരി പരാജയം വന്നാൽ ഓ രക്ഷയില്ലെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയാൽ പറ്റിയല്ല. അപ്പൊ നമ്മളൊരു വാശിയോടുകൂടി വേണം, കൃഷി ചെയ്യുന്നതിന് ഒരു വാശി വേണം എന്നാ ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. വാശിയില്ലെങ്കിൽ, വാശിയില്ലാതെ കൃഷി കഠിനാധ്വാനവും വാശിയും വേണം, വിജയിക്കും. ഞാൻ ഇവിടെ വന്ന കാലത്ത് എന്നോട് പലരും പറഞ്ഞിട്ടു, ഈ ഒരു വട്ടണ ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പണികൾ കണ്ടുകൊണ്ടാണ്. എന്നാൽ എല്ലാവരും റോഡിലുള്ള വെള്ളം വീട്ടിലെയും പറമ്പിലെയും വെള്ളം വിട്ട് റോഡിലോട്ട് വിടും. ഞാൻ റോഡിലെ വെള്ളം വെട്ടി പറമ്പിലോട്ട് കയറ്റി വിട്ടു. പിന്നെ എല്ലാവരും മുരിക്കും തടിയും പാടത്തടിയും എല്ലാം പൊറുക്കി വഴിയിൽ കുടിക്കും. ഞാൻ വഴിയിലുള്ളതും കൂടെ ആയാലും വാരിയെടുത്ത് പറമ്പിനകത്ത് കുഴി കുഴിച്ച് കുഴിക്കാത്തിട്ട് മൂടും. അപ്പം വെള്ളവും ആ കുഴിയിൽ ഇറങ്ങി നിന്നോളും. പിറ്റേ വർഷം ആ കുഴി കോരി നിരത്തിയിട്ട് കൃഷിക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് വളവും ജൈവവളവും. അതുപോലെ തന്നെ നീർക്കുഴികൾ റോഡിൻ്റെ എല്ലാ സൈഡിൽ കൂടെയും വെള്ളം ഒഴുകി കയറുന്നിടത്ത് ഈണ്ടി ഇടിച്ചാലും ഞാൻ വെള്ളം കയറ്റി വിട്ടിട്ട് നീർക്കുഴികൾ 50 കണക്കിന് നീർക്കുഴികൾ വഴി സൈഡിൽ കൂടെ എല്ലാം എൻ്റെ പറമ്പിലുണ്ട്. ആ എല്ലാ നീർക്കുഴികളും ഒരു വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം നിറയും. നിറയുന്ന മുഴുവനും അത് ജൈവവളം. അപ്പോൾ വെള്ളവും ഇതിനകത്ത് നിൽക്കുമ്പം പിന്നെ മണ്ണിലും പിന്നെ ഇത് കിട്ടും, ഉണക്കം ഉണ്ടാകുകയല്ല. ഈ ജൈവവളം കോരി നിരത്തി അടിച്ചു വീഴുമ്പോൾ അത് ഒരു വളവിടിയില്ല. ശരി, അന്നാ പറഞ്ഞ ആളുകളെല്ലാം ഇപ്പൊ അപ്പച്ചൻചേട്ടന്റെ അന്നാ പറഞ്ഞ ആളുകൾ അപ്പച്ചൻചേട്ടന്റെ ഈ രീതികൾ പിന്തുടരാൻ അവരെല്ലാവരും പിന്നെ അന്നാ പറഞ്ഞ ആളുകളും അതേ. പിന്നെ ഈ NRCT പള്ളിയിലെ കേസ് എന്ന് പറഞ്ഞൊരു സംവിധാനം, അവിടെ ഞാനിവിടെ വന്ന കാലത്ത് ഒരച്ഛനുണ്ടായിരുന്നു. വന്ന കാലത്ത് ആ അച്ഛൻ തന്നെ പിന്നെ 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പറമ്പ് വന്നിച്ചിട്ട് അച്ഛൻ ഓടി വന്നിച്ച് പറഞ്ഞു, ഇവിടെ നമുക്കൊരു സ്കീം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് നീർക്കുഴിയുടെ സ്കീം ഉണ്ടാക്കി അവര് ഒരു സായിപ്പായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു. ആ സമയം ഇവിടെ ആദ്യ സ്കീം ഈ സ്കീം ഉണ്ടാക്കിയത് ആ അച്ഛനാണ്. എന്റെ കൃഷി വന്ന് കണ്ടയിച്ചിട്ടാണ് ഞാൻ വെള്ളം നിർത്തിക്കുന്നത്. ഒരു മാതാമയം അവർക്ക് പൈസ കൊടുത്തത് ആ മാതാമ സഹിതം വന്ന് ഞാൻ എൻ്റെ നീർക്കുഴികളും നീർക്കുഴിയുടെ സംവിധാനങ്ങളും കണ്ടേച്ചാണ് ഇങ്ങനൊരു ഇത് തന്നെ ഉണ്ടാക്കി. ഇത് കണ്ട് കഴിഞ്ഞാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്തും നീർക്കുഴിയുടെ സംവിധാനം ഉണ്ടാക്കി. ഇപ്പം നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇത് തന്നെയാണ്, ഈ വെള്ളം ശേഖരിക്കുന്നത്. നീർക്കുഴി മാത്രമേ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അപ്പച്ചേട്ടൻ ഈ കാഴ്ചപ്പാടിലേക്ക്. ഇപ്പൊ ഇവിടെ വന്നിട്ട് 15 വർഷമായില്ലേ ഞാൻ വന്നതിന്റെ പിറ്റേ വർഷം ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ പ്രിയപ്പെട്ട അപ്പച്ചേട്ടൻ, അതായാലും അപ്പച്ചേട്ടന്റെ കൃഷി അറിവുകൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് ഇത്രയും പങ്കുവെച്ച് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല, വീണ്ടും അപ്പച്ചേട്ടന്റെ പുതിയൊരു എപ്പിസോഡ് അല്ലെങ്കിൽ പല എപ്പിസോഡുകളും ആവശ്യമുണ്ട്. കാരണം നമ്മുടെ പുതിയതായിട്ട് വരുന്ന കർഷകർ ഈ നാടിനൊക്കെ അത് വലിയ ഗുണമാകും. എങ്ങനെ ഇത്രയും കാര്യങ്ങൾ അപ്പച്ചേട്ടൻ CD വ്ളോഗുമായിട്ട് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴത്തെ യുവതലമുറ അറിയേണ്ട പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ കൃഷിക്കാരോട് എൻ്റെ കൃഷി രീതികളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നുവെച്ചാൽ മറ്റുള്ളവരും കൃഷി ചെയ്ത്
രക്ഷപ്പെടാനോ എന്നുള്ള ആഗ്രഹമായിരിക്കുള്ളൂ. ആരും കൃഷി ചെയ്യുന്നവർ നശിച്ചു പോയി എന്ന് പറയുന്നത് ഒരുപാട് തകർച്ചയിലാണ്. അത് കുറേയൊക്കെ നമ്മുടെ കഠിനാധ്വാനം വേണം, പിന്നെ നിരാശ ഉണ്ടാകരുത്. കൃഷി എപ്പോഴും നമ്മൾ വിജയിച്ചൊന്നും വരികയില്ല. ചിലപ്പോൾ ചില കൃഷിക്ക് ചിലപ്പോൾ അല്പസ്വല്പമൊക്കെ ഇങ്ങനെ പോരായ്മകൾ ഉണ്ടായിരുന്നിരിക്കും, വിളവ് കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇച്ചിരി വാശിയോടുകൂടി ഈ ചെയ്യുക, ഇവനെ എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് നമ്മൾ വാശി വേണം. കർഷകന് വാശി വേണം, കഠിനാധ്വാനത്തിനുള്ള മനസ്സ് വേണം, വാശി വേണം. പിന്നെ സംരക്ഷണ രീതികളൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടത്, കണ്ടു പഠിക്കുകയും കേട്ടു പഠിക്കേണ്ടത് കേട്ടു പഠിക്കുകയും ചെയ്യണം. മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കേൾക്കുന്നതിൽ നമുക്ക് ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ കേൾക്കുക, നമ്മൾ സംസാരത്തിൽ കൂടുതൽ കേൾവിയാണ് മനുഷ്യന് ആവശ്യം. സംസാരം കുറയ്ക്കുക, നല്ലൊരു കേൾവിക്കാരനായിരിക്കും, കേൾവി കൂടുതലുണ്ടാവുക, സംസാരം കുറയ്ക്കുക എന്ന് വെച്ചാൽ മിണ്ടരുതെന്നല്ല. അപ്പം ചേട്ടാ, അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം കേട്ടോ. ആയിക്കോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട് സി ഡി എസ് ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ട് അറിയാം.